നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമായ മീഡിയ വൺ എന്ന ചാനലിനെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അതിനെ സംപ്രേക്ഷണ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ഞങ്ങളും നിരവധി വാർത്തകൾ ഇത് സംബന്ധിച്ച് കൊടുത്തിരുന്നു. ഈ നിരോധനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ മീഡിയ വൺ ചാനൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. സിംഗിൾ ബെഞ്ച് വിധിയുണ്ടാവുന്നു. അപ്പോഴും ചാനലിന് അനുകൂലമായിട്ടല്ല വിധിയുണ്ടാവുന്നത്. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയിരുന്നു. ഡിവിഷൻ ബെഞ്ചും ഇന്നലെ ചാനലിനെതിരെ വിധി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. സ്ഥാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, കേന്ദ്ര സർക്കാർ മുദ്രവച്ച കവറിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ഗുരുതരമായ പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഈ നിരോധനത്തിൽ ഇടപെടാനാവില്ല എന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകും എന്നാണ് മാധ്യമ സ്ഥാപനം അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന പ്രതികരണങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ആരൊക്കെയാണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. അതൊരു അന്താരാഷ്ട്ര സംഘടനയാണ്, പല ഇസ്ലാമിക രാജ്യങ്ങളിലുമുള്ള സംഘടനയാണ്. പലയിടത്തും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇസ്ലാമിലൂടെ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ മതസംഘടനയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ആ മതസംഘടനയുടെ കീഴിലാണ് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് വരുന്നത് എന്ന കമ്പനി വരുന്നത്. ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് മീഡിയ വൺ എന്ന ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാക്കൾ ആരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് സംസ്ഥാനത്തൊരു അൽഖ അമീറുണ്ട്, അസിസ്റ്റൻ്റ് അമീറുണ്ട്, ജനറൽ സെക്രട്ടറിയുണ്ട്, നിരവധി സെക്രട്ടറിമാരുണ്ട്. ഇവരാരും തന്നെ ഈ ചാനൽ നിരോധനത്തിനെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഓഹരി വിപണികളിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന് നിരവധി ഡയറക്ടർമാരുണ്ട്. അവരുടെ 1200 കോടിയോളം രൂപയുടെ മൂലധനമുള്ള ഒരു കമ്പനിയാണ്. ഇതിൽ മൂലധനമായി നിക്ഷേപിച്ചിട്ടുള്ള നിരവധി ഓഹരി ഉടമകളുണ്ട്. ഈ ഓഹരി ഉടമകളുടെ പ്രതിനിധികളാണ് ഡയറക്ടർമാർ. ആ ഡയറക്ടർമാർ മുഹമ്മദ് അബ്ദുസലാമുണ്ട്, യാസിൻ അഷറഫ് കല്ലിങ്കലുണ്ട്, വലിയ പീഡിയയ്ക്കൽ അബു അബ്ദുള്ളയുണ്ട്, അഹമ്മദ് തോട്ടയിലുണ്ട്. ഇവരാരും തന്നെ, ഇവരെല്ലാമാണ് ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ആ കമ്പനിയുടെ തലപ്പത്തുള്ള ഡയറക്ടർമാർ. ഇവരാരും തന്നെ ഈ പൊതുസമൂഹത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ നമ്മൾ പ്രതികരിച്ചതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പ്രതികരിക്കുന്നതാരാണ്? പ്രമോദ് രാമനെ പോലുള്ള ചാനൽ മേധാവിമാർ, ഇവരുടെ ഈ കമ്പനിയുടെ ജീവനക്കാരനായിട്ടുള്ള പ്രമോദ് രാമനും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടുമൊക്കെയാണ് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക സംഘടന തങ്ങളുടെ ഇസ്ലാമിക നേതാക്കന്മാർ ആരെയും തന്നെ പ്രതികരിക്കാനായി പൊതുസമൂഹത്തിൽ വിടാതെ ആ അതേ സ്ഥാപനത്തിലുള്ള ഹിന്ദു നാമധാരികളായ ജീവനക്കാരെയും മറ്റും പൊതുസമൂഹത്തിൽ പ്രതികരണത്തിനായി അയക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. എന്തോ ഒരു വലിയ കള്ളത്തരം പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാണ്. കാരണം ചാനലിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പ്രമോദ് രാമൻ പറയുന്നുണ്ട്, ഞാനാണ് അതിനുത്തരവാദി, ഈ ചാനലിലൂടെ പുറത്തു വരുന്ന എല്ലാ സംഗതികൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടയാൾ ഞാനാണ്, എന്നെ അറസ്റ്റ് ചെയ്യൂ, മാധ്യമ സ്ഥാപനത്തെ പ്രവർത്തിക്കാൻ വിടൂ എന്നൊക്കെ പ്രമോദ് രാമൻ പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഇരവാദമാണ് ഈ അർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ മീഡിയ വൺ പയറ്റുന്നത്. പക്ഷേ ഇരവാദം പയറ്റുന്നത് ഇതിൻ്റെ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന മതസംഘടനയുടെ നേതാക്കളോ അവരാൽ നിയന്ത്രിക്കുന്ന കമ്പനിയുടെ നേതാക്കളോ അല്ല, കമ്പനിയുടെ നേതൃത്വമോ അല്ല എന്ന് നമ്മൾ ഓർക്കണം. നേരെ മറിച്ച് ചാനലിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ ഹിന്ദു നാമധാരികളായ ജീവനക്കാരെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി അണിനിരത്തിയിരിക്കുന്നത് എന്നതാണ്. കാരണം സെക്യൂരിറ്റി ക്ലിയറൻസ് സംബന്ധിക്കുന്ന എന്താണ് പ്രശ്നമെന്ന് നമുക്കാർക്കും അറിയില്ല. അത് കോടതിയുടെ മുന്നിലുണ്ട്, കേന്ദ്ര സർക്കാർ കോടതിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് രാജ്യത്തെ രഹസ്യ അന്വേഷണ ഏജൻസികൾ ചില റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു. അതൊരു പക്ഷേ ഈ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഈ മാധ്യമ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന കമ്പനിയുടെ ഡയറക്ടർമാർ
നടത്തിയ ഏതെങ്കിലും കുറ്റകൃത്യത്തെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഇവരുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഏതാണെന്ന് നമുക്കറിയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, എന്താണ് വിലക്കിനുള്ള കാരണമെന്ന് മീഡിയ വണ്ണിന് അറിയാം എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന്. കേന്ദ്ര സർക്കാർ ഈ വാർത്താ സ്ഥാപനത്തെ നിരോധിച്ചിരിക്കുന്നു. അതിന് പിന്നിൽ വലിയ ഗുരുതരമായ കാര്യമുണ്ട് എന്നുറപ്പാണ്. കാരണം കോടതിയുടെ രണ്ട് ബെഞ്ചും കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് നിന്നത്. കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു, അത് മീഡിയ വണ്ണിന് അറിയാം. മീഡിയ വണ്ണിൻ്റെ തന്നെ തലപ്പത്തുള്ള ആ ചാനലിനെ നിയന്ത്രിക്കുന്നവരാരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കുന്നതാകട്ടെ, ഈ എഡിറ്റോറിയൽ ബോർഡിലുള്ള ജീവനക്കാരാണ്, അതും ഹിന്ദു നാമധാരികളായ ജീവനക്കാരാണ്. ഇതിൽ നിന്നും തീർച്ചയായിട്ടും ആ ദുരൂഹത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ മീഡിയ വണ്ണിനെ ഇതിനെ അറിയിക്കാത്തത്, ഈ ചാനൽ നിരോധനത്തിന് പിന്നിലെ കാരണം അറിയിക്കാത്തത് എന്ന് നമുക്ക് പലപ്പോഴും സംശയമുണ്ടാവും. തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാകാം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാകാം. എന്തായാലും അത് വ്യക്തമാക്കേണ്ടതില്ല, അത് അവരോട് വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് രാജ്യത്തെ നിയമമുണ്ട്. ആ നിയമമനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. ചാനലിൻ്റെ അധികാരികൾക്ക്, ചാനലിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കാരണമറിയാം. ഇരവാദം അവരുടെ ജീവനക്കാരെ കൊണ്ട് പൊതുസമൂഹത്തിൽ ഉയർത്തുന്ന വളരെ തന്ത്രപരമായ നിലപാടാണ് മീഡിയ വൺ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.